നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ചാനലുകളിലും മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെയുള്ള വലിയ ചർച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് വിധവകളായ നാല് ഇന്ത്യൻ സ്ത്രീകളെ ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഒരു വാർത്ത പുറത്തു വരുന്നത് ആ വാർത്തയുടെ ചുവടുപിടിച്ചാണ് വലിയ ഒരു ക്യാമ്പയിൻ സംഘടിതമായ ഒരു പ്രചരണ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇന്ത്യ സർക്കാർ ഈ സ്ത്രീകളെ തിരിച്ചു കൊണ്ടുവരിയില്ല എന്ന് അല്ലെങ്കിൽ അതിനെതിരായി നിലപാടെടുക്കുന്നു എന്ന് ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വാർത്ത എവിടുന്ന് വന്നു ഈ ഒരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ വാർത്തയുടെ ചുവടുപിടിച്ച് നടന്ന പ്രചരണത്തെക്കുറിച്ചും ആ പ്രചരണം എത്ര പൊള്ളയാണ് എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രചരണം നമുക്കെല്ലാവർക്കും അറിയാം പല മാധ്യമങ്ങളിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരിലൂടെ അല്ലെങ്കിൽ അതുപോലെ പ്രശസ്തരായ മറ്റു വ്യക്തികളിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പലരും പല രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഇന്ത്യ സർക്കാർ കാണിക്കുന്നത് വലിയ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്നും ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ് എന്നും ഒരു കൂട്ടർ പറയുന്നു മറ്റൊരു കൂട്ടർ അല്പം കൂടി വ്യത്യസ്തമായി കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നത് അവർ പറയുന്നത് ഈ പെൺകുട്ടികളെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരെ മാതൃകയാക്കിക്കൊണ്ട് ഈ തീവ്രവാദത്തിനെതിരെയും ആഗോള ഭീകരവാദത്തിനെതിരെയും ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾക്കെതിരെയും വലിയ ക്യാമ്പയിൻ നടത്താൻ ഈ പെൺകുട്ടികളെ ഉപയോഗിക്കാൻ സാധിക്കും സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ വളരെ ബുദ്ധിപൂർവ്വമായ അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്ന ചില വളരെ അപകടകരമായ വാദങ്ങളാണ് ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് പറയാം ഇത് ആദ്യം തന്നെ പറയട്ടെ ഈ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് എന്ത് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചാണ് ഈ വ്യക്തികൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ സംഘടനകളും മാധ്യമങ്ങളും സംസാരിക്കുന്നത് മനുഷ്യാവകാശം പോയിട്ട് മനുഷ്യൻ പോലും മനുഷ്യനെ പോലും മനുഷ്യനായി പരിഗണിക്കാത്ത ഒരു ആഗോള ഭീകര സംഘടനയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ശരിക്കും മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതയ്ക്ക് പര്യായമില്ലാത്ത രീതിയിൽ അതിൻ്റെ ലെവൽ കൂട്ടിക്കൊണ്ടുപോയ ഒരു സംഘടനയാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് മനുഷ്യനെ പരസ്യമായി കഴുത്തറുത്തും അതേപോലെ വെള്ളത്തിൽ മുക്കിക്കൊന്നും അതേപോലെ തീക്കകത്തിട്ട് ചുട്ടുകൊന്നുമൊക്കെയാണ് ഇവർ ആൾക്കാരെ ഉന്മൂലനം ചെയ്തത് എന്നു മാത്രമോ സ്ത്രീകൾക്കെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇവർ നടത്തിയിട്ടുള്ളത് സ്ത്രീകളെ ചങ്ങലക്കിട്ടും അടിമകളാക്കിയും ബലാത്സംഗം ചെയ്തുമൊക്കെയാണ് മറ്റു വംശജരായ സ്ത്രീകളെയും അല്ലെങ്കിൽ ശത്രുക്കൾ എന്നിവർ കരുതുന്ന സ്ത്രീകളെയും ഇവർ ഉന്മൂലനം ചെയ്തത് അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായി ആ സംഘടനയ്ക്ക് ഏറ്റവും ശക്തിയുള്ള ആ സംഘടനയുടെ ഈ പറയുന്ന ക്രൂരതയും എല്ലാവിധ ജിഹാദി പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു സ്ഥലത്ത് വളരെ സ്വബോധത്തോടെ താമസിച്ചതാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ സ്ത്രീകൾ എല്ലാവരും തന്നെ ഇവരെ എങ്ങനെയാണ് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഇരകളാകുന്നത് ഈ ചോദ്യം നമ്മളെങ്കിലും ചോദിക്കേണ്ടേ തീർച്ചയായിട്ടും മനുഷ്യാവകാശം ഒരു വശത്ത് നിൽക്കട്ടെ രണ്ടാമത് പറയുന്ന മറ്റൊരു കാര്യം ഐ എസ് തീവ്രവാദവുമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് എങ്ങനെ നടന്നു ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള രഹസ്യങ്ങളൊക്കെ ഈ പെൺകുട്ടികൾ തിരികെ വന്നു കഴിഞ്ഞാൽ അവർ പറയുമെന്നും അവരെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കാൻ ഈ പെൺകുട്ടികളെ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് അതും തികച്ചും വിട്ടിത്തവും ബാലിശവുമായ വാദമാണ് എന്ന് പറയാതെ വയ്യ ഒരു പ്രധാന കാരണം ഈ പെൺകുട്ടികൾ ആരും തന്നെ ഇതുവരെ ഇസ്ലാമിക് സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്ന ജിഹാദിനെയോ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവർ കടുത്ത മത തീവ്ര ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരായി തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ അവർക്ക് മാതാപിതാക്കളെ കാണാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരണമെന്നല്ലാതെ ഇന്ത്യയുടെ ദേശീയതയും ഇന്ത്യയുടെ സംസ്കാരവും സ്വന്തം മതവിശ്വാസവും സ്വന്തം സമൂഹത്തെയൊക്കെ ഒക്കെ ഉപേക്ഷിച്ചു പോയ ആ നിലപാടിൽ അണു ഇട മാറ്റം ഇവർക്കാർക്കും മാനസികമായി വന്നിട്ടില്ല എന്ന് ഇവരുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് ഇവരുടെ ഇൻറ്റർവ്യൂകളും അല്ലെങ്കിൽ ഇവരുടെ അഭിമുഖങ്ങൾ ചില ചാനലുകളൊക്കെ നടത്തിയിരുന്നു അവരെല്ലാം പറയുന്നത് ഇതുതന്നെയാണ് അവർക്ക് മാതാപിതാക്കളെ കാണണമെന്നുണ്ട് അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു അവിടെ ജിഹാദ് അവസാനിച്ചു അതുകൊണ്ട് ഇനി അവിടെ തുടരണമെന്നില്ല വേണമെങ്കിൽ നാട്ടിൽ വരാം ഇതാണ് അവർ പറയുന്നത് അല്ലാതെ അവർ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ പഴയ ജീവിതം കെട്ടിപ്പടുക്കാൻ ഒന്നും അവർ തയ്യാറുമല്ല അവർക്കതിൻ്റെ ആവശ്യവും ഉണ്ടെന്ന് അവർക്ക് ഇപ്പോഴും തോന്നലും ഇല്ല അങ്ങനെയുള്ളവരെ ഇവിടെ കൊണ്ടുവരാത്തതാണ് വലിയ കടുത്ത മനുഷ്യാവകാശ ലംഘനമായി പറയുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഇന്ത്യയിൽ വന്നാൽ അവർ ഐ എസിനെ സംബന്ധിച്ച് എന്ത് വിവരം അധികൃതർക്ക് കൈമാറുമെന്നാണ് ഈ പറയുന്ന ആൾക്കാർ കരുതുന്നത് അവർ വിവരങ്ങൾ കൈമാറുകയില്ല എന്ന് മാത്രമല്ല അവരുടെ സാന്നിധ്യം ഒരുപക്ഷെ ഇന്ത്യയിലെ സമൂഹത്തിന് ഭീഷണിയായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇനി ഈ പെൺകുട്ടികൾ ഇന്ത്യയിൽ വന്നിട്ട് കൈമാറിയിട്ട് വേണോ ഐ എസ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെങ്കിലും വിവരശേഖരണം നടത്താൻ ശരിക്കും ഈ പെൺകുട്ടികളെ ഈ പാതയിലേക്ക് ഈ കൂരിരുട്ടിലേക്ക് തള്ളിവിട്ട മതസ്ഥാപനങ്ങളും മതപ്രഭാഷകരും അവരുടെ സംഘടനകളുമൊക്കെ ഇപ്പോഴും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നന്നായി തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നില്ലേ ഈ നിമിഷ ഫാത്തിമയെ തന്നെ മതപരിവർത്തനം നടത്താനും അല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവരാനും ആദ്യം മുൻകൈയ്യെടുത്ത ആൾക്കാർ അവർ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇന്നും സ്വതന്ത്രരായി ജീവിക്കുന്നില്ലേ ഇവരെയൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ അധികൃതർക്ക് ലഭിക്കില്ലേ കൂടുതൽ ഇത്തരം ആൾക്കാർ ഇത്തരം പാതയിലേക്ക് പോകുന്നതിന് തടയിടാനെങ്കിലും കേരളത്തിൻ്റെ പോലീസോ അല്ലെങ്കിൽ കേരള സർക്കാരോ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഐ എസ് തീവ്രവാദികൾ പോയ സംസ്ഥാനം ഐ എസിലേക്ക് ചേരാനായി ആൾക്കാർ പോയ സംസ്ഥാനം കേരളമാണ് ഈ കേരളത്തിൽ എത്ര ഐ എസ് തീവ്രവാദികൾ മലയാളികളായി ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡോസിയർ കേരള സർക്കാരിൻ്റെ കൈവശമുണ്ടോ ഇന്നും ജില്ല തിരിച്ചുള്ള കണക്കുകളുണ്ടോ ഇന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കണക്കുകളും നമ്മളുടേലില്ല കാരണം ഇവിടെ കേരളത്തിൽ നിന്ന് പോയവരുടെ മാത്രം രേഖകൾ ഇവിടെ ഉള്ളപ്പോൾ ഗൾഫ് മേഖലകളിൽ ചെന്നിട്ട് കാണാതായി പലരും ഈ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇങ്ങനെയുള്ള ജിഹാദിൽ പങ്കെടുത്ത് മരിച്ചു എന്നുള്ള വിവരം പിന്നീടാണ് നമ്മൾക്ക് ലഭിക്കുന്നത് കേരള സർക്കാരിന് തീവ്രവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭീകരവാദത്തെക്കുറിച്ചോ അത് ദൂരവ്യാപകമായി ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചോ കാര്യമായ പിടിയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കാര്യമായ ഒരു ടെൻഷനോ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതല്ല ശരിക്കും കേരളത്തിൽ ഈ പെൺകുട്ടികളെയും അല്ലെങ്കിൽ പഠനയിൽ നിന്ന് പോയ ആ സംഘത്തെയും ഒക്കെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചവർ ഇന്നും കേരളത്തിൽ ജീവിക്കുകയാണ് അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് തന്നെ ഇന്ന് നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇവിടെ പത്തനാപുരത്ത് ബോംബുകൾ കണ്ടെടുത്തത് ഭീകര സ്ക്വാഡ് ഇനി അന്വേഷിക്കുമെന്നാണ് പറയുന്നത് ആ വിവരം പോലും നമ്മൾക്ക് ലഭിച്ചത് തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ചിൽ നിന്നാണ് ശരിക്കും തമിഴ്നാട്ടിലെ ക്യൂബ്രാഞ്ചിന് ഈ വിവരം ലഭിച്ചത് ഉത്തർപ്രദേശിൽ അറസ്റ്റിലായ ചില മലയാളികളിൽ നിന്നാണ് ഭീകരബന്ധം സംശയിച്ച് ഉത്തർപ്രദേശിൽ അറസ്റ്റിലായ രണ്ട് മലയാളി യുവാക്കളിൽ നിന്നാണ് പത്തനാപുരത്ത് ആയുധ പരിശീലനം നടക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതെന്ന് പറയുന്നു അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ വരുമ്പോൾ മാത്രമാണ് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അത് കൊണ്ടു നടക്കുന്നവർക്കുമെതിരെ നടപടി എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ നമ്മളുടെ സർക്കാർ തയ്യാറാകുന്നത് ഇങ്ങനെയുള്ള സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലാണോ ഈ പെൺകുട്ടികൾ വന്നിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വഴികളെക്കുറിച്ചും അല്ലെങ്കിൽ ലൗ ജിഹാദിനെക്കുറിച്ചും പറയേണ്ടത് ഇനി ലവ് ജിഹാദിനെ കുറിച്ച് പറയാം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നാണ് സർക്കാരും ഒക്കെ പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ എന്തിൻ്റെ ഇരയാണ് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ഇനി ഈ പെൺകുട്ടികൾ വന്നാൽ ലവ് ജിഹാദിൻ്റെ വഴികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും ശരിക്കും ലവ് ജിഹാദ് തെറ്റായ കാര്യമാണ് എന്ന് മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരാൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് കേട്ടു ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രോഗ്രസീവായ ഒരാളാണ് അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ഇവർ വന്നു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ പെൺകുട്ടികളെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് എന്തിനാണ് ഈ പെൺകുട്ടികൾ വരാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ തന്നെ നിരവധി പെൺകുട്ടികൾ ഇത്തരം പെട്ട് തിരിച്ച് ഹിന്ദു സമുദായത്തിലേക്ക് വന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട് അവർ ഇപ്പോൾ സമാജം പോലെയുള്ള ചില സംഘടനകളുണ്ട് ആ സംഘടനകളുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾ നിരന്തരമായി ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട അപകട കെണികളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തുന്നുണ്ട് അവരിൽ ആരോടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചോദിച്ചറിയാൻ ഇവിടുത്തെ സംവിധാനം ശ്രമിച്ചിട്ടുണ്ടോ അവരോട് ചോദിച്ചറിയാൻ മെനക്കെടാത്തവർ ഇനി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഈ പെൺകുട്ടികൾ ഇവിടെ നാട്ടിലെത്തിയിട്ട് വേണോ ഈ വിവരങ്ങൾ പറഞ്ഞ് അറിയാനും അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനും ആരെ വിട്ടിയാക്കാനാണ് നിങ്ങളൊക്കെ ഇത്തരം ബാലിശമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതൊന്ന് അവസാനിപ്പിച്ച് യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയാൻ നമ്മുടെ സമൂഹം തയ്യാറാവണം ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു മറുവശം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അത് ഇസ്ലാമിക് സ്റ്റേറ്റിലെ വനിതകളെക്കുറിച്ചാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഈ പറയുന്ന സ്ത്രീകൾ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പോയിട്ടുള്ള സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട് ആ ചോദ്യചിഹ്ന അതിൻ്റെ ഉത്തരം ഇതുവരെ ഇവിടെ ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ ഇത് സംബന്ധിച്ച് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി പേർ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഇൻ്റർവ്യൂസും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദി സംഘടന ജിഹാദിൻ്റെ കാര്യത്തിൽ ലിംഗപരമായ കൃത്യമായ വിവേചനം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അത് ഒരുപക്ഷെ അത് ഇസ്ലാം വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെ ആവാം പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റിന് കൃത്യമായി റോളുകൾ തം സംബന്ധിച്ച് ഇവരുടെയൊക്കെ ജോലികൾ സംബന്ധിച്ച് കൃത്യമായ വേർതിരിവും അല്ലെങ്കിൽ കൃത്യമായി അത് സംബന്ധിച്ച ധാരണയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് അനുസരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്ന വനിതകൾ അവർ ചെയ്യേണ്ട നാല് കാര്യങ്ങളെങ്കിലും വളരെ കൃത്യമായി ഇവർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ജിഹാദ് നടത്തുന്ന പുരുഷന്മാർക്ക് വേണ്ട രാഷ്ട്രീയപരമായ പിന്തുണ നൽകുക എന്നുള്ളതാണ് രണ്ടാമത് ഇവരുടെ കുട്ടികളെ ജിഹാദി ആശയങ്ങളും അതേപോലെ എന്തിനാണ് തങ്ങൾ ഈ പറയുന്ന കാലിഫൈറ്റിൽ ജീവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ചെറിയ പ്രായത്തിൽ തന്നെ അതും ഈ സ്ത്രീകളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ട കാര്യമാണ് മൂന്നാമത് ടെറർ അറ്റാക്കുകൾ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും സ്ത്രീകളുടെ ചുമതലയാണ് നാലാമത് ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്നത് സാധാരണഗതിയിൽ ജിഹാദിൽ സ്ത്രീകൾ പങ്കെടുക്കാറില്ല പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര പുരുഷന്മാർ ജിഹാദ് നടത്താൻ ഇല്ലാതാകുന്ന അവസരത്തിൽ സ്ത്രീകൾക്കും ജിഹാദിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു ധാരണ കൂടി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയവർ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുർദിഷ് മേഖലയിൽ കുർദിഷ് പോരാളികൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ യുദ്ധം നടത്തിയപ്പോൾ സ്ത്രീകളുടെ കൈകൊണ്ട് മരിക്കാതിരിക്കാൻ അത് ഇവരുടെ വിശ്വാസം അനുസരിച്ച് വലിയ ദോഷമാണ് അതുകൊണ്ട് തന്നെ കുർദിഷ് പെൺപടയുടെ കയ്യിൽ മരിക്കാതിരിക്കാൻ ഈ പറയുന്ന ഐ തീവ്രവാദികൾ തിരിഞ്ഞോടിയതായ വാർത്തകൾ പോലും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിലെ തീവ്രവാദികളായ ഭീകരവാദികളായ സ്ത്രീകൾക്ക് വളരെ കൃത്യമായ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇവർ കൽപ്പിച്ച് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയ അല്ലെങ്കിൽ അന്യദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തിച്ചേർന്ന ഈ സ്ത്രീകൾ എല്ലാവരും വീട്ടിൽ പ്രാർത്ഥനയുമായും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയും ആടുമേച്ചുമൊക്കെയാണ് ജീവിച്ചത് ഈ ആറേഴ് വർഷം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കേരളത്തിൽ നിന്ന് പോയ ഈ പെൺകുട്ടികളിൽ ഒരാളെങ്കിലും ഈ പറയുന്ന സ്കൂളിൽ ടീച്ചറായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതിന് പൂർണ്ണമായ തെളിവുകൾ ഇല്ല എങ്കിലും ഈ കുഞ്ഞുങ്ങളെ ജിഹാദി ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഒരാൾ കേരളത്തിൽ നിന്ന് പോയ ഒരു വനിതാ ജിഹാദി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് കേന്ദ്ര ഏജൻസികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ചില കാരണങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ വലിയ പ്രചരണ കോലാഹലത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് മാത്രമല്ല ഇതാരടയോ തലയിൽ ഉദിച്ച കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ഇംഗ്ലീഷിൽ പറയുമല്ലോ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ എങ്ങനെയെങ്കിലും തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികരണം എന്താണ് എന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കണം പെട്ടെന്ന് ആകാശത്തു നിന്ന് പൊട്ടി വീണ ഇങ്ങനെയൊരു വാർത്ത കാരണം ഈ വാർത്തയ്ക്ക് തന്നെ ഒന്നര വർഷത്തെ പഴക്കമുണ്ട് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ പെൺകുട്ടികളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത് അത് കേന്ദ്ര സർക്കാർ അവരുടെ സമയത്ത് നിശ്ചയിക്കേണ്ട കാര്യമാണ് രണ്ട് അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ഈ പെൺകുട്ടികൾ ആരും തന്നെ സാധാരണഗതിയിൽ കണ്ണുനീരൊലിപ്പിക്കുന്ന വിധവകളാണ് എന്നും ഇവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങളോട് യാതൊരു ബന്ധവും ഇല്ല എന്നും അവരുടെ ഭർത്താക്കന്മാർ പോയ വഴിയെ അവരുടെ പിന്നാലെ വെറുതെ പോയതാണ് എന്നൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഒരു അന്ത്യം കണ്ടെത്താനുള്ള ടൂൾസായി ഉപകരണങ്ങളായി ഇവരെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള പ്രചരണം ആരുടെയെങ്കിലും തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ശുദ്ധ പോഷ്ക്കാണ് ഇതെല്ലാം വെറുതെ പറയുന്നതാണ് എങ്ങനെയെങ്കിലും ജിഹാദികളെ സഹായിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയുടെ പേരിൽ നടക്കുന്ന പ്രചരണ പദ്ധതി മാത്രമാണ് ഇത് എന്ന് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ നമസ്കാരം